ഇന്ത്യൻ എൽ ക്ലാസിക്കോയിലൂടെ തന്നെ ഈ 20-ാം തീയതി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ പോരാട്ടം ആരംഭിക്കുകയാണ്. എനിക്കറിയാം എല്ലാവരും എന്താ സമയം നീങ്ങാത്തേ എന്താ സമയം നീങ്ങാത്തേ എന്ന് ആലോചിച്ച് സമയം തള്ളി നീക്കുകയായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ഏതായാലും ആ സമയത്ത് കളിക്കും മുന്നേ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എ ടി കെ അല്ല ഇത്, പുതിയ ക്ലബ് എ ടി കെ മോഹൻ ബഗാൻ എന്ന് നമുക്ക് വാദിക്കാൻ വേണ്ടി പറയാം. പക്ഷെ ആ ക്ലബിന്റെ ആത്മാവ് സോൾ അത് പഴയ തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. മുമ്പ് ഇരു ക്ലബുകളും ഏറ്റുമുട്ടിയപ്പോൾ ആരാണ് കൂടുതൽ തവണ വിജയിച്ചത്? 6 സീസണുകളിലായി 14 തവണ ഏറ്റുമുട്ടി, 5 തവണ എ ടി കെ ജയിച്ചു, 4 തവണ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു, ബാക്കിയുള്ള 5 കളി സമനിലയിൽ കലാശിച്ചു. എ ടി കെ ജയിച്ച 5 കളിയിൽ 2 ഫൈനലുകളും ഉൾപ്പെടും. അങ്ങനെയെങ്കിൽ ലീഗ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചത് ബ്ലാസ്റ്റേഴ്സ് തന്നെ. അവസാനത്തെ 2 കളികളും വിജയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. എ ടി കെ അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് 2016 ഫൈനലിലാണ്. അതുകൊണ്ട് തന്നെ മുൻ സീസണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മുൻതൂക്കം. പക്ഷെ പഴങ്കഥയേക്കാൾ പ്രസക്തി ഇപ്പോഴത്തെ അവസ്ഥയ്ക്കാണ്. ഇപ്പോൾ ആരാണ് മികച്ചത്? ആർക്കാണ് കൂടുതൽ സാധ്യത? ബ്ലാസ്റ്റേഴ്സ് ടീം ഭാഗികമായി അഴിച്ചുപണിഞ്ഞിരിക്കുകയാണ്. പഴയ ഇന്ത്യൻ താരങ്ങൾ, പുതിയ വിദേശ താരങ്ങൾ, കൊറോണ കളിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ചെറിയ പ്രീ സീസൺ, കളിക്കാർ തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കോച്ചിന് സമയം ലഭിച്ചിട്ടില്ല. എത്ര താരങ്ങൾക്ക് ഫിറ്റ്നസ് പൂർണ്ണമായുണ്ട്, ആർക്കൊക്കെ തങ്ങളുടെ കളിയുടെ 100% പുറത്തെടുക്കാൻ സാധിക്കും എന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. മറുവശത്ത് എ ടി കെ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. അതേ ടീമിനെ തന്നെ നിലനിർത്തി ഒപ്പം ജിങ്ങിനെ പോലെയുള്ള മികച്ച അഡീഷനുകൾ നടത്തിയാണ് അവർ ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ടീമിന്റെ യൂണിറ്റിയെ പറ്റിയോ സ്ട്രെങ്തിനെ പറ്റിയോ ഒരാശങ്കയുമില്ല. അവിടെ പ്ലേയേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി വളരെ സ്ട്രോങ് ആണ്. ടീമിന് ഒരു വെൽ ഡിഫൈൻഡ് സിസ്റ്റം നിർമ്മിച്ചു കൊടുക്കാൻ ആന്റോണിയോ ഹബാസ് എന്ന കോച്ച് സാധിച്ചിട്ടുമുണ്ട്. ഈ വസ്തുതകളൊക്കെ പരിഗണിക്കുമ്പോൾ ഭൂരിഭാഗം ഫുട്ബോൾ പണ്ഡിറ്റുകളും എ ടി കെ മോഹൻ ബഗാൻ ആയിരിക്കും സാധ്യത കൽപ്പിക്കുക. ഊ നെഗറ്റീവ്, അതെന്താ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളൊന്നുമില്ലേ? ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ സ്ക്വാഡ് തന്നെ. സഹലും രാഹുലും നിഷുവും അടങ്ങുന്ന ഒരു യുവ താരനിര തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കൂപ്പറും ഗോമസും കോസ്റ്റയും അടങ്ങുന്ന വിദേശ നിര വളരെ ശക്തമാണ്. സ്ക്വാഡ് വൈസ് നോക്കുകയാണെങ്കിൽ എ ടി കെയേക്കാൾ മുമ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ലീഗിൽ 1-ാം സ്ഥാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. എ ടി കെ എം ബി 2-ാം സ്ഥാനത്താണ്. എ ടി കെ എം ബി എങ്ങനെ കളിക്കുമെന്ന് പ്രെഡിക്റ്റബിൾ ആണ്. ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ കളിക്കുമെന്ന് കണ്ടറിയണം. അതൊരു കണക്കിന് അഡ്വാൻറ്റേജ് ആണ്. എതിർ ടീം ടാക്ടിക്സ് നമുക്ക് പഠിക്കാം, അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൗണ്ടർ ടാക്ടിക്സുമായി വരാൻ എ ടി കെ എം ബിക്ക് സാധിക്കില്ല. നമ്മുടെ വിദേശ താരങ്ങൾ ഹൂപ്പർ, ഗോമസ്, ജോതമഴ തുടങ്ങിയവരൊക്കെ കഴിഞ്ഞ ഓഗസ്റ്റ് വരെ പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചവരാണ്. എന്നാൽ എ ടി കെ എം ബിയുടെ ഭൂരിഭാഗം ഫുട്ബോൾ താരങ്ങൾ കഴിഞ്ഞ മാർച്ചിലാണ് അവസാനമായി പന്ത് തട്ടിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പ്രീ സീസൺ ഫ്രണ്ടുകൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയപ്പോൾ എ ടി കെ എം ബി ഇഞ്ചുറിയെ ഭയന്ന് മത്സരങ്ങൾ ഒഴിവാക്കി. ഇതൊക്കെ എ ടി കെ എം ബിക്ക് തിരിച്ചടി തന്നെയാണ്. നമ്മുടെ കോസ്റ്റ, കോനെ ഡിഫൻസീവ് സജ്ജമാണ് സ്റ്റാർട്ടിംഗ് ഇലവനിലുള്ള അടുത്തൊന്നും പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കാത്ത കളിക്കാർ. എങ്കിലും അവർ ഫിറ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകരക്കാരനായി ഇറങ്ങേണ്ട അബ്ദുൽ ഹക്കു കഴിഞ്ഞ വർഷം എ ടി കെക്കെതിരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ എ ടി കെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഇത് കാണുക. ഒപ്പം മറ്റൊരു പ്രതീക്ഷയായ ജീക്സൺ സിംഗിനെ സെന്റർ ബാക്ക് സ്ഥാനത്തേക്ക് പരീക്ഷിച്ചാലും അത്ഭുതപ്പെടാനില്ല. അതായത് ബ്ലാസ്റ്റേഴ്സിനെ അനുകൂലിക്കുന്ന ഘടകങ്ങളും മുന്നിലുണ്ട് എന്ന് ഉറപ്പിക്കാം. എനിക്ക് പറയാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ അലവൻ നിങ്ങൾ മനസ്സിൽ കാണുന്നത് തന്നെയാണ്. വിക്കിനോട് ഇഷ്ടപ്പെട്ട 4-2-3-1, ഡിഫൻസീവ് കോസ്റ്റ, കോനെ, നിഷു, ജെസൽ, മിഡിൽ വിസന്റെ ഗോമസ്, സിഡോ, സഹൽ, റൈറ്റ് വിംഗിൽ രാഹുൽ, ലെഫ്റ്റ് വിംഗിൽ നൗറേം, സ്ട്രൈക്കറായി ഗ്യാരി ഹൂപ്പർ. ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് ആണെങ്കിൽ ഈ കളിയിൽ ബിലാഖാനെ നിറക്കുകയാണെന്നും സാധ്യതയുണ്ട്. മറുഭാഗത്ത് എ ടി കെ എം ബി അവരുടെ ഫേവറേറ്റ് 3-5-2 ഫോർമേഷനിൽ തന്നെയായിരിക്കും ഇറങ്ങുക. നിങ്ങളുടെ ലൈനപ്പ് എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ മാച്ച് പ്രെഡിക്ഷനും രേഖപ്പെടുത്തുക. ബ്രെയിൻ കൊൽക്കത്തക്ക് സാധ്യത നൽകുന്നു ഹൃദയം ബ്ലാസ്റ്റേഴ്സിനും. ടോട്ടലി ഞാൻ 1-1 ഡ്രോ ആണ് പ്രെഡിക്ട് ചെയ്യുന്നത്. ഏതായാലും നിങ്ങളോട് എനിക്ക് കുറച്ച് അപേക്ഷകളുണ്ട്. അമിത പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഈ കളിയെ കാണരുത്. കളി കാണുക, ആസ്വദിക്കുക. കോച്ചിന് തന്റെ ഫോർമുല ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പരീക്ഷണങ്ങൾ നടത്താനും സമയം നൽകുക. ഒരു നല്ല പ്രഭാതം പുലരുമെന്ന് പ്രതീക്ഷിക്കാം. 100 100 പൂക്കളെ ചതച്ചരച്ച കാലമേ വാടുകില്ല, വീഴുകില്ല ഈ മഞ്ഞപ്പൂക്കൾ. ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി.